സുപ്രീം സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് തുടരും ഇതോടെ തമിഴ്നാടിന് നവംബർ മുപ്പതിന് ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടി വരെയായി ഉയർത്താൻ സാധിക്കും അടിയന്തര ഉത്തരവിന്റെ ആവശ്യമില്ല എന്ന് കേരളം കോടതിയെ അറിയിച്ചു ബി ബാലഗോപാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ബാലു കേസിനി എന്നാണ് പരിഗണിക്കുക ഡിസംബർ പത്തിനാണ് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് ഇനി കോടതി പരിഗണിക്കുക കാരണം വിശദമായി പരിഗണിക്കേണ്ട കേസാണിതെന്നും അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കേസിന്റെ വാദം കേൾക്കൽ ആരംഭിക്കുന്നില്ല എന്നുമാണ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കറിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയത് ഇതിനോട് കേരളത്തിലെയും തമിഴ്നാടിലെയും അഭിഭാഷകരും അതുപോലെ തന്നെ ഹർജിക്കാരുടെ അഭിഭാഷകരും ഒക്കെ യോജിക്കുകയാണ് ഉണ്ടായത് തുടർന്നാണ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കറിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടിന് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് തുടരുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി എട്ടിന് പുറപ്പെടുവിച്ചിരിക്കുന്ന ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കമ്മീഷൻ അംഗീകരിച്ച റൂൾ കർവ് പ്രകാരം അണക്കെട്ടിലെ ജലനിരപ്പ് തുടരുമെന്നതാണ് അതായത് കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ച ഈ റൂൾ കർവ് പ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നവംബർ മുപ്പതിന് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി ഒന്ന് അടിയിലാണ് അണക്കെട്ടിലെ ജലനിരപ്പ് അത് ആവശ്യമെങ്കിൽ നവംബർ മുപ്പതോടുകൂടി തമിഴ്നാടിന് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിസ്ഥാന ായി ഉയർത്താൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ തങ്ങളുടെ ഇടപെടൽ ആവശ്യമാണോ എന്ന് കോടതി ഉത്തരവിന്റെ ഒന്നും തന്നെ നിലവിൽ ചോദിച്ചിരുന്നപ്പെരിയാറിലില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കേരളം ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം അതായത് സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരും അഭിഭാഷകരും നൽകുന്ന വിശദീകരണം ഒക്ടോബർ ഉത്തരവിൽ തന്നെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ കമ്മീഷൻ ഇടപെടണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തങ്ങൾ പ്രത്യേകിച്ച് ഒരു ഭേദഗതി അതായത് അന്നത്തെ ഒരു ഭേദഗതി ആവശ്യപ്പെടാത്തതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായി ഉയർത്തുവാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനോട് ഒരു എതിർപ്പ് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടില്ല മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾ സംബന്ധിച്ചും വിശദമായി കേൾക്കുമെന്ന് ഇന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഏതായാലും നിലവിൽ രണ്ട് കേസുകൾ കോടതി പരിഗണിക്കുന്നുണ്ട് അതിന്റെ വാദം കേൾക്കൽ പൂർത്തിയായതിനു ശേഷം ഡിസംബർ പത്തിന് ഈ ഹർജികൾ പരിഗണിക്കാമെന്നാണ് ഇന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള മാധു ശരി ബാലു